ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ വിജിൻ. ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കട്ട്ലേറ്റാണ്. ഒരു സ്പെഷ്യൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കുട്ടി കട്ട്ലേറ്റാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. ഒരു ടീസ്പൂൺ വെളുത്തുള്ളി വേണം. അത് ഞാനിവിടെ ഒരു 4-5 ചെറിയ വെളുത്തുള്ളിയുടെ അല്ലികൾ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് ചതച്ചിട്ട് നമുക്ക് ചിക്കനിലേക്ക് ചേർക്കാം. ചിക്കൻ ബോണോട് കൂടിയിട്ടാണ് ഞാൻ എടുത്തത്. ഏകദേശം 250 ഗ്രാം ഉണ്ടാവും. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് ചതച്ചതാണ് ഞാനിവിടെ ചേർത്തത്. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ ഉപ്പ്. ഇനി നന്നായിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം ആ ബോണൊക്കെ വേർതിരിച്ചിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. അല്പം വെള്ളം ഒഴിച്ചിട്ട് ഒരു 3-4 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോഴത്തെ ഞാൻ ചിക്കൻ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൻ്റെ ഇറച്ചിയും എല്ലും തമ്മിൽ വേർതിരിക്കാം. ബോണും ചിക്കനും വേർതിരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബോൺലെസ് ചിക്കൻ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതാ ഇതുപോലെ. നിങ്ങൾക്ക് വേണമെങ്കിൽ വേവിക്കാതെയും ചെയ്യാം. രണ്ട് രീതിയിലും നമുക്ക് ചെയ്യാവുന്നതാണ്. ഒരു 4 ബ്രെഡ് ഞാൻ പൊടിച്ചെടുത്തതാണ്, ഒരു മുട്ട, പിന്നെ നമ്മൾ നേരത്തെ അരച്ചെടുത്ത ചിക്കൻ. ഇതിലേക്ക് 2 ടീസ്പൂൺ കോൺഫ്ലോർ ചേർക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഞാനിവിടെ ഒരു 4 ബ്രെഡ് എടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മുറിച്ചെടുത്ത് മിക്സിയിലൊന്ന് ഒന്ന് ക്രഷ് ചെയ്തെടുത്താണ്. ശേഷം ഞാനൊരു പാനിൽ വെട്ടിട്ടൊന്ന് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നല്ല രീതിയിലൊന്ന് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിത് ഷേപ്പ് ചെയ്യാം. ഞാനിവിടെ ചെറിയ സ്ക്വയർ ഷേപ്പിലും ഹാർട്ടിൻ്റെ ഷേപ്പിലൊക്കെയാണ് ചെയ്തെടുത്തത്. ഇപ്പോൾ കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന അവർക്കിഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കോൺഫ്ലവറിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അത് നിർബന്ധമല്ല, എങ്കിലും ഒന്ന് ഞാൻ ചെയ്യുന്നു എന്ന് മാത്രം. ഇതിപ്പോൾ ഹാർട്ടിൻ്റെ ഷേപ്പിലാണ്. നമുക്ക് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എങ്ങനെയാണോ അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് ആ എഗ്ഗിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്ത ശേഷം നമ്മുടെ ആ ബ്രെഡ് ക്രംസിൽ ഒന്ന് നന്നായി പൊതിഞ്ഞ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക മാത്രമേ വേണ്ടൂ. അപ്പം ഞാനിവിടെ ആദ്യം തന്നെ എല്ലാം ഷേപ്പ് ചെയ്ത് കോൺഫ്ലവറിലൊന്ന് കോട്ട് ചെയ്തതിന് ശേഷം മാറ്റി വെക്കുകയാണ്. എല്ലാം ഇതുപോലെ ചെയ്തതിന് ശേഷം നമുക്ക് എഗ്ഗിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് നമുക്ക് ആ ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. എപ്പോഴും നമ്മൾ ഇതുപോലെ എഗ്ഗിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരു കൈ തന്നെ ഉപയോഗിക്കാം. അതുപോലെ ബ്രെഡ് ക്രംസ് നമ്മളൊന്ന് കോട്ട് ചെയ്യുന്ന സമയത്ത് മറ്റൊരു കൈയും യൂസ് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ആ ബ്രെഡ് ക്രംസ് ഒന്നും പെട്ടെന്ന് അങ്ങനെ നാശമാവില്ല. അപ്പോൾ നമ്മളെല്ലാം ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇനി എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ എപ്പോഴും വെക്കേണ്ടത്. ലോ ആവും ചെയ്യരുത്, എന്നാലോട്ട് ഹൈ ആവാനും പാടില്ല. ഇതിപ്പോൾ നമ്മൾ ചിക്കൻ നേരത്തെ വേവിച്ച് വെച്ചതുകൊണ്ട് അധികം വേവിൻ്റെ ആവശ്യമില്ല. ഒന്ന് നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആയാൽ മാത്രം മതി. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. കുട്ടികൾക്കുള്ള ഈ കുട്ടി കട്ട്ലേറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിടുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഗുഡ് ബൈ.